ഹലോ എല്ലാവർക്കും നിവി സ്ക്രാഫ്റ്റ് ഹൗസിലോട്ട് സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് വീട്ടിൽ സേഫായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കണോ? ഞാനും സേഫായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇന്നൊരു ബോട്ടിലാട്ടാണ് കേട്ടോ ചെയ്യാൻ പോണേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ബോട്ടിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ടിഷ്യൂ പേപ്പറാണ് കേട്ടോ. ടിഷ്യൂ പേപ്പർ ഇപ്പോൾ നമ്മുടെ കയ്യിലില്ലെങ്കിൽ ന്യൂസ് പേപ്പർ ചെറുതായി കട്ട് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതിൽ ഞാൻ കുറച്ച് ഗ്ലൂവും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ടാണ്. പക്ഷേ എൻ്റെ ഞാൻ മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒരുപാടായോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല. അപ്പോൾ നമുക്ക് ടിഷ്യൂ പേപ്പർ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഓരോ ടിഷ്യൂ പേപ്പറായിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് നമുക്കിതിന് പെയിൻറ്റോ അങ്ങനെയുള്ള സാധനങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഗ്ലാസ് കളേഴ്സാണ് കേട്ടോ. അതായത് ഗ്ലാസ് പെയിൻറ്റിന് ഉപയോഗിക്കുന്ന പെയിൻ്റ് ഇല്ലേ, ആ ഗ്ലാസ്, ആ അതെ ഗ്ലാസ് പെയിൻറ്റിന് ഉപയോഗിക്കുന്ന പെയിൻ്റാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്ക് അതെടുക്കാം. പിന്നെ നമുക്ക് ഇതിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് വേസ്റ്റായി കളയുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ, അപ്പോഴേ ആ സാധനം എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് ഒട്ടിച്ച് ഡ്രൈ ആക്കി എടുക്കണം, എന്നിട്ടാണ് ബാക്കി പണിയൊക്കെ നമ്മൾ ചെയ്യാൻ പോണേ. അപ്പോൾ ഇതൊന്ന് നമ്മളൊരു രണ്ട് ലെയർ ഒട്ടിച്ച് ഉണക്കി എടുക്കുക, എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് പോവാം. ഇത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇതുപോലെ വേണം, ഞാൻ മേൽഭാഗത്ത് ഒട്ടിക്കുന്നില്ല കേട്ടോ. അവിടെ എന്തായാലും ഞാൻ ജൂട്ടോ സംതിങ് ത്രെഡ് എന്തെങ്കിലും ആയിരിക്കും ചുറ്റുക. ഇതിൻ്റെ ഹൈലൈറ്റ് സാധനം ഇതാണ്. എന്താണെന്ന് മനസ്സിലായി, കാണുമ്പോൾ മനസ്സിലായ എന്താണ്, പ്ലാസ്റ്റിക് പോലുള്ളൊരു സാധനമാണ് ഇതെന്താണ്. ആരെങ്കിലും മനസ്സിലായോ? ഒരു നോട്ടത്തിൽ നമ്മളൊക്കെ കഴിച്ചിട്ട് ഈ സാധനം ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം എടുത്ത് വെക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കും, റൂം മൊത്തം സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ സോപ്പ് വെള്ളത്തിലും അങ്ങനെയുള്ള സാധനങ്ങളിലും മൊത്തം കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി എടുത്ത് വെച്ചതാണ്. ഇത് ഏകദേശം എടുത്ത് വെച്ചിട്ട് ഒരു വർഷമായിട്ടോ. അതായത് ഇതിന് മുന്നേ നമ്മൾ ഇതിൻ്റെ ഇത് വെച്ചിട്ട് ഈ ഫിഷെല്ല് വെച്ചിട്ട് നമ്മളൊരു എന്താ ഇയറിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊന്നുണ്ടെങ്കിൽ കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചെയ്യണത് ആ ബ്ലാക്ക് ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം, ആ ഈ ഒരു ഷേപ്പിലാക്കി മാറ്റുക. അതുപോലെ ഈ ബ്ലാക്ക് ആയിട്ടുണ്ടാവും ആ ഒരു എന്താ പറയുക, ഒരു ബ്ലാക്ക് കളർ ഉണ്ടാവും. അപ്പോൾ അത് വേണ്ട, അത് കണ്ടില്ലേ ബ്ലാക്ക്. അപ്പോൾ അതൊന്നും വേണ്ടാതെ നമ്മളത് കട്ട് ചെയ്ത് മാറ്റുകയാണ്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ കളർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഗ്ലാസ് കളേഴ്സ് വേണം, ഇല്ലെങ്കിൽ നമ്മുടെ നെയിൽ പോളിഷ് വേണം. നെയിൽ പോളിഷിനേക്കാളും ബെറ്റർ നമുക്ക് ഗ്ലാസ് കളേഴ്സ് ആണല്ലോ. അപ്പോൾ അത് മാത്രമാണ് ഇതിന് നമുക്ക് വേണ്ട ഒരു സാധനം. അപ്പോൾ ഇതൊന്ന് ഷേപ്പ് ചെയ്ത് നമ്മൾ ഇതിലോട്ട് കളറ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആ കളറ് ചെയ്ത് കിടക്കുന്നതാണ് കേട്ടോ. ആ ബ്ലൂ കളർ ഗ്ലാസ് കളേഴ്സും ആ ബ്രൗൺ കളേഴ്സ് കളറ് നെയിൽ പോളിഷും ആണ് കേട്ടോ. ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ്. ഞാൻ ഈ കളറ് കൊടുക്കുന്ന വീഡിയോ ഇല്ലയെന്ന് തോന്നുന്നു, എന്തോ എൻ്റെ വീഡിയോ ഡിലീറ്റായി പോയിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് വേണ്ട അത്രയും ക്വാണ്ടിറ്റിയിൽ ഷേപ്പ് ചെയ്ത് കളറ് ചെയ്ത് എടുക്കാം. അങ്ങനെ നമ്മളിവിടെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നമ്മൾ കളേഴ്സ്, ഞാൻ രണ്ട് കളറാണ് കേട്ടോ ചൂസ് ചെയ്തത്. എൻ്റെ കയ്യിൽ അത്ര കളേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ബ്ലൂവും ബ്രൗണും ആണ്. അപ്പോൾ അത് രണ്ടും ഞാൻ എനിക്ക് ആവശ്യമുള്ളൊരു കുറച്ച് എടുത്ത് വൃത്തിയാക്കി. ഇത് മെനക്കെട്ടൊരു പണിയാട്ടോ, ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് കളറ് ചെയ്യൽ എനിക്ക് കുറേ നേരം എടുത്തു ഞാൻ ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ബ്രൗണും ബ്ലൂ ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇത് ഒട്ടിക്കാനായിട്ട് ഗ്ലൂ ഗണ്ണോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കാൻ പറ്റില്ല കേട്ടോ, നിൽക്കില്ല, പ്ലാസ്റ്റിക് പോലുള്ള സാധനമാണല്ലോ. അപ്പോൾ പ്ലാസ്റ്റിക് ഒട്ടിക്കുന്ന വേറെ ഏതെങ്കിലും ഗ്ലൂ ഉണ്ടെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ. ഫെവി ബോണ്ട് ഒട്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ കളറ് ചെയ്തെടുത്തത്. ഞാൻ കളറ് ചെയ്ത വീഡിയോ എൻ്റെ ഡിലീറ്റായി പോയി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പോയി. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെ ഓരോന്നായിട്ടാണ് ഞാൻ ഇത് ഫുള്ള് കളറ് ചെയ്തെടുത്തത്. അപ്പോൾ സമയം എത്രയെന്നൊന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇത് ഒട്ടിക്കാനാണ്. അപ്പോൾ ഞാൻ താഴ്ഭാഗത്ത് കുറച്ച് ജ്യൂട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഗ്ലൂ ഗണ്ണാണ്.
ഇല്ലെങ്കിൽ ഇതൊട്ടുന്ന ഏതെങ്കിലും ഒരു ഫെവിക്കോളോ ഏ ഫെവിക്കോളോ അല്ല വേറെ ഏതെങ്കിലും പശ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഗ്ലൂഗണ്ണ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ താഴോട്ടുനിന്ന് മേലോട്ടാണ് ഒട്ടിച്ചു പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുത്ത് ഒട്ടിക്കാം കേട്ടോ. ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതായത് എൻ്റെ ഫുള്ള് ഒട്ടിക്കണത് കാണിക്കാമെന്ന് വിചാരിച്ച ഒന്നിവിടെ വിട്ടിട്ട്, പക്ഷേ എൻ്റെ ഈ ഞാൻ വീഡിയോ എടുക്കുന്ന സ്ഥലവും ഈ പ്ലഗ് പോയിൻറ്റുമായിട്ട് നല്ലൊരു ഡിസ്റ്റൻസ് ഉണ്ട്, അതുകൊണ്ട് എൻ്റെ ഗ്ലൂഗണ് ഇങ്ങോട്ട് എത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ആ കുറച്ച് കാണിച്ചത് കേട്ടോ. അത് കാരണം അതുകൊണ്ടാണ് ഫുള്ളും കാണിക്കാതിരുന്നത്. അപ്പോൾ ഒട്ടിച്ച് കഴിയുമ്പോൾ ഈ ഒരു ലുക്കാണ് നമുക്ക് കിട്ടുക. വേറെ എങ്ങനെയെങ്കിലും നമുക്ക് പല കളേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഗ്ലൂഗണ്ണിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ആ നൂല് നൂല് പോലെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ ഒന്ന് പിച്ചിപ്പറിച്ച് കളയാം കേട്ടോ. ഇല്ലെങ്കിൽ ഒരു വൃത്തി ഉണ്ടാവില്ല കാണാനായിട്ട്. ആ മേൽഭാഗത്ത് ഞാൻ ജ്യൂട്ട് തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. എൻ്റെ വേറെ ഇപ്പോൾ ഭംഗിയാക്കാനുള്ള സാധനങ്ങളൊന്നും ഇപ്പോൾ കയ്യിലിരിപ്പില്ല. അപ്പോൾ അതുകൊണ്ട് ജ്യൂട്ട് തന്നെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുത്ത് റെഡിയാക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഒരു ബ്രൗൺ എൻ്റെയിൽ ഒരു സാറ്റൻ റിബൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഇട്ട് ഒന്ന് ഞാൻ മേളിലിങ്ങനെ ബോ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് അവിടെ ഇരിക്കട്ടെ, കുറച്ച് കാണാൻ ഭംഗിയാവുമല്ലോ. അല്ലാതെ വേറെ എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിലൊന്ന് ഭംഗിയാക്കി എടുക്കാം കേട്ടോ. ഞാൻ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണ, അതായത് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലാട്ടാണ്. ഇപ്പോൾ എല്ലാവരും വീട്ടിലിരിക്കുകയല്ലേ, എന്തായാലും നോൺ വെജൊക്കെ വാങ്ങിക്കുമല്ലോ. മീനൊക്കെ വാങ്ങിക്കുമ്പോൾ, വലിയ മീനുകളൊക്കെ വാങ്ങിക്കുമ്പോൾ ഇന്ന് കിട്ടുന്ന ഒരു സാധനമാണ് ഈ സാധനം. അപ്പോൾ അത് വെച്ചൊരു ബോട്ടിലാട്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു അടിപൊളിയല്ലേ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിലാട്ടാണ്. അധികം പണികളോ അങ്ങനെയുള്ളതൊന്നുമില്ല. അപ്പോൾ ബോട്ടിലാട്ടിൽ ഞാൻ ഫിഷെല്ലോ വെച്ചിട്ട് ഇതുവരെയും കണ്ടിട്ടില്ല. നിങ്ങൾ വേറെ കണ്ടിട്ടുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ ഇതിൻ്റെ. അപ്പോൾ ഈ ഒരു ഐഡിയ വെച്ച് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യും വേണം. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.